ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മഹത്തായ ദർസ് താവഴിയിലൂടെ പുഷ്കലമായ കേരളത്തിലെ ഇസ്ലാമിക വൈജ്ഞാനിക സപര്യയുടെ സമകാലിക പ്രതീകമാണ് ഈ നാമം. പാരമ്പര്യ വിജ്ഞാനീയങ്ങളും ആധുനിക ഭൗതിക സാമൂഹ്യശാസ്ത്രങ്ങളും ഗുണമേന്മയോടെ സമന്വയിപ്പിച്ച് പുതിയ കാലത്തെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കേൾപ്പുള്ള പണ്ഡിത പ്രതിഭകളെ സമർപ്പിക്കുകയെന്ന ദൗത്യം 3 പതിറ്റാണ്ടായി ദാറുൽ ഹുദ നിർവഹിച്ചുവരുന്നു. കേരളത്തിന്റെ മതവിദ്യാഭ്യാസ ചരിത്രത്തെ സാന്നിധ്യം കൊണ്ടും സ്വാധീനം കൊണ്ടും പുനർനിർണയിക്കാൻ ഈ അക്ഷരഗോപുരത്തിന് ഇതിനകം സാധ്യമായി. 1986 മർഹൂം MM ബഷീർ മുസ്ലിയാർ, CH ഐദ്രൂസ് മുസ്ലിയാർ, ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി എന്നീ മഹാത്മാക്കളുടെ നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ സമർപ്പണ സന്നദ്ധതയാണ് ദാറുൽ ഹുദ എന്ന ആശയത്തെ ഇത്രമേൽ സ്വീകാര്യമാക്കിയത്. മതവിദ്യാഭ്യാസവും മതേതര വിദ്യാഭ്യാസവും അതോടൊപ്പം പ്രധാന ഭാഷകളും അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളാണ് ദാറുൽ ഹുദ അതിൻ്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഷകളും ബഹുമുഖമായ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഒരു കരിക്കുലമാണ് ദാറുൽ ഹുദ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഏകദേശം 10-2000 വിദ്യാർത്ഥികൾ ദാറുൽ ഹുദ പഠനം പൂർത്തിയാക്കി ഇന്ന് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ കേരളത്തിലും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യ രാജ്യത്തിന് പുറത്തുമൊക്കെയായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിദ്യാഭ്യാസ സംവിധാനം ആണ് ആനുകാലികമെന്ന് മനസ്സിലാക്കി കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ദാറുൽ ഹുദയുടെ പാഠ്യപദ്ധതി അനുധാവനം ചെയ്തത് പകർത്തി ദാറുൽ ഹുദയുടെ സഹസ്ഥാപനങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും വൈജ്ഞാനിക സാമൂഹിക മതകീയ സേവനങ്ങളുടെ മഹാസ്രോതസ്സായ ഒരു സർവകലാശാലയായി ഇന്നിത് വളർന്നു നിൽക്കുന്നു. രാജ്യാന്തര നിലവാരത്തിലുള്ള സിലബസും ബോധന രീതിയുമാണ് ദാറുൽ ഹുദയുടെ സവിശേഷത. സെക്കൻഡറി തലം മുതൽ PG വരെ 12 വർഷത്തെ ദാറുൽ ഹുദ കാലത്തിലൂടെ കടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥി ഖുർആൻ, ഹദീസ്, ഫിഖ്, അഖീദ, അനുബന്ധ വിജ്ഞാനീയങ്ങൾക്കൊപ്പം അറബി, ഉറുദു, ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷകളിലും ആധുനിക ഭൗതിക വിഷയങ്ങളിലും വ്യുൽപ്പത്തി നേടുന്നു. പ്രഭാഷണ മികവും രചനാ വൈഭവവും വ്യക്തി സംസ്കരണവും നേടാനുള്ള ഫലപ്രദമായ പരിശീലനവും പാഠ്യപദ്ധതിയിലുണ്ട്. വിദ്യാർത്ഥികളെ ജ്ഞാനദാഹികളും ഗവേഷണോന്മുഖരുമാക്കാൻ പ്രചോദിപ്പിക്കുന്ന വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ക്ലാസ് റൂമുകൾ, ഹോസ്റ്റലുകൾ, മനോഹരമായ മസ്ജിദ് എന്നിവ ക്യാമ്പസിന്റെ ഗരിമ കൂട്ടുന്നു. കേരളത്തിലും പുറത്തുമായി പ്രവർത്തിക്കുന്ന 32 അഫിലിയേറ്റഡ് UG സ്ഥാപനങ്ങളിൽ നിന്നും ഓഫ് ക്യാമ്പസ് സെന്ററുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് ദാറുൽ ഹുദയിലെത്തുന്നു. ഖുർആൻ ആൻഡ് റിലേറ്റഡ് സെൻസസ്, ഹദീസ് ആൻഡ് റിലേറ്റഡ് സെൻസസ്, ഫിഖ് ആൻഡ് ഉസൂലുൽ ഫിഖ്, അഖീദ ആൻഡ് ഫിലോസഫി, ദേവ ആൻഡ് കമ്പാരിറ്റീവ് റിലീജിയൻ എന്നീ ഡിപ്പാർട്ട്മെന്റുകളിൽ ക്രമീകരിച്ചിരിക്കുന്നു PG പഠനം. ദാറുൽ ഹുദയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ഉദമികൾ മത വിദ്യാഭ്യാസ സാംസ്കാരിക ഭൗതിക മേഖലകളിൽ ഒട്ടേറെ മുന്നേറ്റങ്ങളുമായി സമൂഹത്തിൻ്റെ നേതൃസ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്നുണ്ടെന്നത് ശ്രദ്ധേയം തന്നെയാണ്. മതകീയ മേഖലകളോടൊപ്പം തന്നെ ഭൗതിക മേഖലകളിലും ഉന്നത സ്ഥാനങ്ങളിലെത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ലോക പ്രശസ്തമായ മാധ്യമ സ്ഥാപനങ്ങളിലും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള രാജ്യാന്തര സർവകലാശാലകളിൽ ഗവേഷകരായും അധ്യാപകരായും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മറ്റു പല ഉയർന്ന
സ്ഥാനങ്ങളിലും അവർ പ്രവർത്തിക്കുന്നു. ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് കെയ്റോ, ദ ഫെഡറേഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഓഫ് ദ ഇസ്ലാമിക് വേൾഡ് മൊറോക്കോ എന്നിവയിൽ 8 വർഷത്തിലധികമായി ദാറുൽഹുദാക്ക് അംഗത്വമുണ്ട്. കുവൈത്ത്, ലിബിയ, സുഡാൻ, തുനീസ്യ, തുർക്കി, ബ്രൂണേ, മലേഷ്യ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിശ്രുത സർവകലാശാലകളുമായി അക്കാദമിക സഹകരണത്തിന് ധാരണയായിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി തുടങ്ങിയ നിരവധി ദേശീയ സർവകലാശാലകൾ ദാറുൽഹുദയുടെ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. മത വിദ്യാഭ്യാസ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ അസ്തിത്വമോ ദിശാബോധമോ ഇല്ലാത്ത ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1998 മുതൽ ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ഉറുദു മീഡിയത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് ആൻഡ് കണ്ടംപററി സ്റ്റഡീസ് നിക്സ് സ്ഥാപിക്കുകയും തുടർന്ന് വിവിധ സ്റ്റേറ്റുകളിൽ ഓഫ് ക്യാമ്പസ് സെന്ററുകൾ ആരംഭിക്കുകയും ചെയ്തു. ദാറുൽഹുദ നാഷണൽ പ്രോജക്റ്റിന്റെ ഭാഗമായി ദീർഘവീക്ഷണത്തോടെ ആരംഭിച്ച പദ്ധതികളുടെ പ്രഥമ സംരംഭം 2009 ആന്ധ്രാപ്രദേശിലെ പുങ്കനൂരിലാണ് നിലവിൽ വന്നത്. 6 ഏക്കർ സ്ഥലത്ത് പ്രൗഢമായ മസ്ജിദും സ്വന്തമായ കെട്ടിടങ്ങളുമുള്ള ഈ സെന്റർ 150 വിദ്യാർത്ഥികൾക്ക് ജ്ഞാനവിരുന്നൂട്ടിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം പിന്നോക്കാവസ്ഥയുടെ നേർചിത്രമായ പശ്ചിമബംഗാളിലെ ബീർഭൂം ജില്ലയിൽ ഭീംപൂരിലാണ് ദാറുൽഹുദ ബംഗാൾ സെന്റർ തലയുയർത്തി നിൽക്കുന്നത്. ഇതിനകം 2012 മുതൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസ് പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ കൊടിയടയാളമായി മാറുകയാണ്. ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുമ്പോഴും വംശീയവും രാഷ്ട്രീയവുമായ വിവേചനങ്ങൾക്ക് നിരന്തരം പാത്രമാകുന്ന ആസാം മുസ്ലിങ്ങൾക്ക് ആശ്വാസമായി ബാർപേട്ട ജില്ലയിലെ ബൈശയിൽ ആസാം സെന്റർ 2014 മുതൽ പ്രവർത്തിച്ചു വരുന്നു. കർണാടകയിലെ ഹാവേരി ജില്ലയിലെ ഹാംഗലിൽ 2016 ആണ് ദാറുൽഹുദ കർണാടക സെന്റർ യാഥാർത്ഥ്യമായത്. ഈ ഓഫ് ക്യാമ്പസുകളിൽ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളാണ് പഠനം നടത്തുന്നത്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് സ്റ്റേറ്റുകളിലും പുതിയ സെന്ററുകൾക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാണ്. സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനത്തിന് നാന്തി കുറിച്ച ദാറുൽഹുദ സംരംഭമാണ് ഫാത്തിമ സഹ്റ വനിതാ കോളേജ്. മതഭൗതിക വിഷയങ്ങളിൽ പ്രാവീണ്യവും ദീനീ സംസ്കാരവുമുള്ള വനിതകളെ വളർത്തിയെടുക്കുകയാണിവിടെ. മമ്പുറം മക്കാമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സയ്യിദ് അലവി മൗലദ് ദവീല ഹിഫ്ലുൽ ഖുർആൻ കോളേജാണ് ദാറുൽഹുദയുടെ എടുത്തു പറയേണ്ട മറ്റൊരു പദ്ധതി. വിദ്യാർത്ഥി ജീവിതത്തെ സർഗാത്മകവും ധന്യവുമാക്കുന്ന സംരംഭങ്ങൾ കൊണ്ട് ദാറുൽഹുദ ക്യാമ്പസുകൾ സജീവമാണ്. UG വിദ്യാർത്ഥി സംഘടന അസാസ്, PG വിദ്യാർത്ഥി സംഘടന ദാറുൽഹുദ സ്റ്റുഡൻസ് യൂണിയൻ എന്നിവ വിദ്യാർത്ഥികളിൽ കർമ്മോത്സുകതയും നേതൃപാടവവും വളർത്തുന്നു. വിദ്യാർത്ഥികൾക്ക് മാധ്യമരംഗത്ത് സർഗാത്മക സേവനങ്ങൾക്കും സക്രിയ ഇടപെടലുകൾക്കും അവസരമൊരുക്കി തെളിച്ചം മാസിക ക്യാമ്പസിൽ നിന്ന് 2 പതിറ്റാണ്ടായി പുറത്തിറങ്ങുന്നു. ഉന്നത മതപഠനത്തിന് അവസരം ലഭിക്കാത്ത ജ്ഞാനാന്വേഷികൾക്കും വിദഗ്ധ മാർഗനിർദ്ദേശത്തിന് ആവശ്യമുള്ള പ്രബോധകർക്കും പൊതുജനങ്ങൾക്കും തുടർ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനും അവസരമൊരുക്കുന്ന സ്ഥാപനമാണ് സെന്റർ ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ്. ഇമാം ഡിപ്ലോമ കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫോർ വുമൺ, ഹാപ്പി ഫാമിലി തുടങ്ങിയ കോഴ്സുകൾക്ക് ഇവിടെ നേതൃത്വം നൽകുന്നു.
ദാറുൽ ഹുദായിൽ പഠനം പൂർത്തിയാക്കിയ പണ്ഡിതരുടെ സംഘടനയായ ഹാദിയക്കു കീഴിൽ ഉത്തര പൂർവേന്ത്യൻ ഗ്രാമങ്ങളിൽ പ്രാഥമിക മതപഠനത്തിന് വേദിയൊരുക്കുന്ന മോറൽ സ്കൂൾ പദ്ധതി വിദ്യാഭ്യാസത്തിനും സാമൂഹിക സേവനത്തിനും പ്രാധാന്യം നൽകി പാണക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ സോഷ്യൽ എക്സലൻസ് എന്നീ പ്രോജക്റ്റുകൾ നടന്നുവരുന്നു. ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ദാറുൽഹുദയിലും വനിതാ വിദ്യാഭ്യാസ സംരംഭമായ ബനാത്ത് കോളേജിലും ഇഫ്ലു കോളേജിലും ആന്ധ്രാപ്രദേശിലെയും ആസാമിലെയും ബംഗാളിലെയും കർണാടകയിലെയും ഓഫ് ക്യാമ്പസുകളിലുമായി 2500 വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകേതര സ്റ്റാഫുമായി ഏകദേശം 2700 വരുന്ന ദാറുൽഹുദ അന്തേവാസികളുടെ ഭക്ഷണ താമസ സൗകര്യങ്ങൾക്കും പാഠ്യവിഷയങ്ങൾ പാഠ്യേതര വിഷയങ്ങളിലുമുള്ള മറ്റു ചെലവുകൾക്കുമെല്ലാമായി ദാറുൽഹുദ മാനേജിംഗ് കമ്മിറ്റി ഇന്ന് ഏകദേശം 1.5 crore റുപ്യ ചെലവ് ചെയ്യുന്നുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കുകയും ശരാശരി ഒരു കുട്ടിയുടെ മാസാന്ത ചെലവിലേക്കായി 3500 ദാറുൽഹുദക്ക് ചെലവ് വന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാൻ സംരംഭത്തിലേക്ക് നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായവും സഹകരണവും സാമ്പത്തികവും അല്ലാതെയുമുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുവാനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. ആത്മാർത്ഥത ഉൾച്ചേർന്ന ഇച്ഛാശക്തിയുടെ ബലത്തിൽ 3 പതിറ്റാണ്ട് മുമ്പ് ചെമ്മാട് കടലുണ്ടിപ്പുഴയോട് ചേർന്ന തരിശുനിലത്ത് വിത്തിട്ട ദാറുൽഹുദ ഇന്ന് ലോകത്തിന് തണലായി വളരുകയാണ്. അള്ളാഹുവിനു വേണ്ടി എല്ലാം സമർപ്പിച്ചിറങ്ങിയ പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും എണ്ണമറ്റ സാധാരണക്കാരായ ദീനീ സ്നേഹികളുടെയും ഊർജ്ജസ്വലമായ ജീവിത നിയോഗങ്ങളുടെ ചാരിതാർത്ഥ്യം വിനയരൂപം പൂണ്ട് വിജയയാത്ര തുടരുന്നു. നിസ്വാർത്ഥ സേവനങ്ങളുടെയും ഉള്ളുതൊട്ട പ്രാർത്ഥനകളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളുടെയും സാക്ഷ്യപത്രമായ ദാറുൽഹുദയുടെ വൈജ്ഞാനിക സേവനത്തിന് വെള്ളവും വളവുമേകാൻ അത് നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ادفع بالتي هي احسن فاذا الذي بينك وبينه عداوه كانه ولي حميم.